വെൽക്കം ബാക്ക് ടു റിഹ്ല ആർട്സ് ആൻഡ് എവറിൻ്റെ ട്രാവലോഗ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ജബൽ ബുഹേസ് ജിയോളജിക്കൽ പാർക്കിലാണ്. Buhais Geology Park is located near to Madam. If you're coming from Dubai, after the Madam roundabout, you need to take left and go forward, take a U-turn and reach Buhais Geology Park. Entry to this park is 10 dirham for adults and children below 11 enters free. This is a fantastic place to learn about the rocks, the fossil rocks, the geology across the region. Most of us have wondered, like when we go to the wadis, that the pebbles around looks like, you know, it's water flowing everywhere, or it seems like, you know, water, there were rivers around. In fact, it was not because of the rivers around. These places like Madam, Deid, Korfakan, these were all under the sea. All this history, all this geology is explained inside this beautiful museum. Jebel Buhais Geological Park is nestled within the ridge that once served as a bridge between Jebel Buhais and Jebel Akha. This park consists of two sections for public viewing. One is the indoor section, which describes about the geological history of the place. Here you can see fossils of old marine animals. And the most important attraction of this place is a rock which ages back 93 million years ago. ഏറ്റവും പഴക്കമുള്ള റോക്ക്. അപ്പോൾ ഇതാണ് പോളിഷ് ചെയ്യാത്തത്. 34 മില്യൺ ഇയേഴ്സ് എന്ന് പറഞ്ഞില്ല. 34 മില്യൺ ഇയേഴ്സ് നമ്മളിപ്പോൾ പാർക്കിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കണ്ടു. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാർക്കിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇരിക്കുന്നത്. ഈ കാണുന്നത് ഒരു ഫസ്റ്റ് എക്സിബിറ്റാണ്.
അയൺ ഏജിലേക്ക് ഉള്ള ക്ലൂസ് ഒക്കെ തരുന്ന ഒരു ഗ്രേവിന്റെ ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഗ്രേവ് ആണ് ഈ കാണിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. സോ വെരി നിയർ ടു ഈ നമ്മൾ നേരത്തെ അകത്ത് പോയില്ല, അതിന് വളരെ അടുത്തായിട്ടുള്ളൊരു സംഭവമാണ് ഈ കാണുന്നതാണ്. ഈ പഴയ കാലത്തൊരു ഗ്രേവിൻ്റെ വ്യൂ. ഈ കാണുന്നത് ആ ഒരു സ്റ്റോൺസിൻ്റെ സ്ട്രക്ചറാണ്. അതായത് ഈ കാണുന്ന ഒരു ലൈം റോക്സ് ഉണ്ടല്ലോ, അതിന് തൊട്ട് താഴെയുള്ള റോക്സിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ തൊട്ട് മുകളിലുള്ള ലൈം റോക്സ് കഴിഞ്ഞാൽ കാണുന്നത് അതാണ്. സോ നമ്മൾ പാലം കടന്ന് വീണ്ടും മുന്നോട്ട് ഈ റോക്സിനോട് അടുത്ത് കാണാൻ വേണ്ടി പോവുകയാണ്. വളരെ ഒരു റൈറ്റ് ടൈം ടു കം ടു ദിസ് പാർക്ക് എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു ഒരു വിൻ്ററിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ആഫ്റ്റർ 3, സമ്മറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 4, ആ ഒരു സമയം 4:30 ഒക്കെ ആവാം. ബെസ്റ്റ് ടൈം ടു വിസിറ്റ് ഡ്യൂരിങ് ദ ഇയർ ഇസ് വിൻ്റർ, ഡെഫിനറ്റ്ലി. അത്ര ചൂടുണ്ടാവില്ല, പക്ഷെ എന്നാലും വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് കൂൾനെസ് ഫീൽ ചെയ്യാം. ആൻഡ് ദിസ് വാക്ക് ഇസ് റിയലി വേർത്ത്. നമ്മൾ അകത്ത് പോകുമ്പം ഒരുപാട് ഈ റോക്സൊക്കെ കൃത്യമായിട്ടുള്ള ഫോസിൽ, ഇതിനകത്ത് തന്നെ ഈ റോക്സിനകത്ത് തന്നെ കൃത്യമായിട്ടുള്ള ഫോസിൽസിൻ്റെ രൂപങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ നമ്മൾ മുമ്പൊക്കെ ഇങ്ങനെ പോകുമ്പോൾ കുറേ ദൂരെ നിന്ന് ഈ ഇത് റോട്ടിൽ നിന്ന് കാണാൻ പറ്റുകയാണ്. അപ്പം ഒന്ന് അടുത്ത് പോകണമെന്ന് കുറേ കാലമായിട്ട്. ഈ കാണുന്നത് ഒരു മറീൻ അനിമലിൻ്റെ ഫോസിലാണ്. ഇതൊക്കെ ഈ റോക്സൊക്കെ മെയിൻ റോക്ക് മൗണ്ടെയിൻസിൽ നിന്ന് അടർന്ന് വീണിട്ടുള്ള പീസസ്സാണ്. അതിലൊക്കെ ശരിക്കും ഈ പണ്ട് ഇത് മറീൻ അല്ലെങ്കിൽ കടലിന് ചുവട്ടിലായിരുന്നു എന്നുള്ളത് കാണിക്കാനുള്ള കൃത്യമായിട്ടുള്ള എവിഡൻസസ് ഇതിനകത്ത് ഫോസിൽസ് ആയിട്ട് ഉണ്ട്. ഒരു മഷ്റൂം പോലെ ഉണ്ടല്ലേ ഈ റോക്ക്. ഇടയ്ക്ക് നിന്ന് റെസ്റ്റ് ചെയ്യാനുള്ളൊരു സ്ഥലമുണ്ട്. പിന്നെയും കുറച്ചും കൂടി കയറി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ട് താഴെ ഈ പാർക്കിൻ്റെ നമ്മൾ അകത്ത് പോയി കണ്ടില്ലേ ആ ഒരു മ്യൂസിയം, അത് കാണാം. ഒരു സൈഡിൽ ഇപ്പോൾ നമ്മൾ കയറി നിന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡെസേർട്സിൻ്റെ ആ സൈഡ് കാണാം. ഇപ്പുറത്ത് ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പ്ലെയിൻ നമ്മുടെ ആ ജിയോളജി പാർക്ക് കാണാം. ഒരു സൈഡിൽ ഹജർ മൗണ്ടെയിനും ഒരു സൈഡിൽ ഈ ബുഹൈസ് മൗണ്ടെയിനും കാണാം. ശരിക്കും ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബുഹൈസ് മൗണ്ടെയിനിൻ്റെ ഈ ഇടയ്ക്കുള്ളൊരു വാലിയുടെ ഇടയിലാണ് ഈ സംഭവം സ്ഥിതി ചെയ്യുന്നത്. സോ വി ആർ ഹാവിങ് എ ടോപ്പ് വ്യൂ.